ദിവസം ഞാൻ അങ്ങോട്ട് കയറി പോകും. ഇവര് നാല് ദിവസം, ഇവരെല്ലാവരും നാല് ദിവസം. ഞങ്ങൾ നാല് ദിവസം കയറി പോകും, ഇറക്കി വിടും, കയറി പോകും, ഇറക്കി വിടും. ലാസ്റ്റ് മറ്റേ ഇവരുടെ പരിപാടികളൊക്കെ ഉണ്ട്, നരേന്ദ്രമോദിയുടെ G20 പരിപാടികളൊക്കെ ഉണ്ട്. അവരുടെ വണ്ടി കുറച്ച് പോകണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയുടെ പിന്നാലെ വെച്ച് പിടിച്ച് ആ വണ്ടി കയറ്റി വിട്ടു. ഞങ്ങളുടെ വണ്ടി ഒന്നും കയറ്റി വിട്ടില്ല. ദിവസമായിട്ട് ഇതിന്റെ നാല് വേറെ ഗ്രൗണ്ട് ഉണ്ട്. അവിടെയും കുറെ വണ്ടിയൊക്കെ അടിക്കിട്ട് പോകാൻ പറ്റും. ഈ വരുന്ന വണ്ടിയെല്ലാം ലോക്കൽ വണ്ടിയാണ്. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അപ്പുറത്തുള്ള നേറ്റീവ്സ് ആണ്. അപ്പൊ ഇവരൊക്കെ എന്തെങ്കിലും ഒരു ഹോപ്പ് കിട്ടുമെന്ന് കരുതി വെയിറ്റ് ചെയ്യുവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി, അതായത് ഈവനിങ് 6 മണിയാകുമ്പോൾ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി പറ്റും. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ ഇപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ്. നമ്മൾ ശ്രീനഗർ മുതൽ മോനാമാർക്ക് വരെ പോകുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ സിറ്റുവേഷൻസൊക്കെ ഇച്ചിരി എന്താ പറയുക സീനാണ്. സീനാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂട്ടൊന്നും സോനാമാർഗിലോട്ട് ഇതേ കാണിച്ചു തരാം. സോനാമാർഗിലോട്ട് നമുക്ക് പോകണമെങ്കിൽ ഇത്ര റൂട്ടൊക്കെ കാണിക്കുന്നത് കേട്ടോ, 1235. പക്ഷേ ഈ സോനാമാർഗ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഇത്രേ ഉള്ളൂ പോകാൻ. പക്ഷേ ഇവിടെ എന്തോ സീണ്ടായിട്ട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഇതിൽ. പക്ഷേ അതിലൂടെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ പോയി നോക്കുവാണ്. പിന്നെ അതുപോലെ ലേയിലെ കാര്യം, ലേ ഇപ്പോൾ ക്ലോസ് ആണ്. 1-2 ദിവസം ഇതുപോലെ വെയിൽ കിട്ടിയാൽ ഓപ്പൺ ആവുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അവസ്ഥ നോക്കൂ നിങ്ങൾ. അപ്പോൾ ഏതായാലും നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്ന് ഏതായാലും ഇതിൻ്റെ കറക്റ്റ് ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ആർക്കും അറിയത്തില്ല കേട്ടോ. ആർക്കും എന്ന് പറഞ്ഞാൽ ആർക്കും, ഞാൻ എവിടെ പോയി ചോദിക്കുമ്പോഴും ചിലർ ഓപ്പൺ ആണെന്ന് ചിലർ ക്ലോസ് ആണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഒരു കറക്റ്റ് അപ്ഡേഷൻ ആർക്കും തരാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ യൂസഫ് ഭായ് എന്ന് പറഞ്ഞൊരു ഭായി ഉണ്ടായിരുന്നു. അയാൾക്ക് വിളിച്ചപ്പോൾ അയാൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞു. ആരും ആക്കും കേട്ടി ഇറങ്ങി. പിന്നെ എന്തു പറയുക, കറക്റ്റ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് അപ്ഡേഷൻ ആർക്കും പറയാൻ വേണ്ടി കഴിയില്ലെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സോനാമാർഗ് പോവുക തന്നെ വേണം. സോനാമാർഗിൽ നിന്നാണ് പിന്നെ ലേയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പോയാൽ എന്തായാലും അറിയാൻ വേണ്ടി കഴിയും. നമ്മൾ ഏതായാലും ഇവിടെ നിന്ന് യാത്ര തുടങ്ങുവാണ്. പെട്രോൾ ഹാഫ് ഉണ്ട്, എന്നാലും ഇന്ന് ഫുൾ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഇന്നലെ നമ്മൾ സ്റ്റേ ഇവിടെ ആയിരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓവർ കോട്ട് വാങ്ങിക്കണം, ജാക്കറ്റ്, വിൻ്റർ ജാക്കറ്റ്. അത് ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടും, ചീപ്പായിട്ട് കിട്ടി, ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിച്ച ശേഷം പിന്നൊന്നും നമുക്ക് വാങ്ങിക്കാനൊന്നും ഇല്ല, അതന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ഗ്ലൗ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ ഒരു ഇവിടുത്തെ ഒരു വിൻ്റർ ഗ്ലൗവും കൂടെ വാങ്ങിക്കണം. എന്നിട്ട് ഈ ഗ്ലൗവിൻ്റെ ഉള്ളിൽ ഇടായി, ഗ്ലൗ ഇച്ചിരി ലൂസാണ്. അപ്പോൾ അത് ടൈറ്റ് ആകുമ്പോൾ ഓക്കെ ഓക്കെ ആയിക്കോളും, തണുപ്പും അടിക്കത്തില്ല. അപ്പോൾ എന്തേന്നാൽ ഇതാണ് കേട്ടോ ഡാൽ ലേക്ക്, ഈ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഡാൽ ലേക്ക്. നമ്മൾ അതിനോട് തൊട്ടടുത്തായിരുന്നു സ്റ്റേ അടിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അപ്പോൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞത്. നമുക്ക് അതൊരു ടാക്സി കാർഡ് ചോദിച്ചു നോക്കി, ഇവർക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയും. അയ്യാ അഭി ലേ മേ ജാ സക്ത ഹൂ, ലേ മേ ജാ സക്ത ഹൂ, ഉതർ ജാനാ, ലേ ലേ, ആ ലേ തോ ജാ സക്ത ഹൂ, ലേ തോ ഖുല്ലാ ഹോ ജാതാ, റോഡ് ഓപ്പൺ ഹൈ, ആ റോഡ് ഖുല്ലാ, കിർഗിൽ ദാ റസ്ത ബന്ദ് ഹൈ, ഓപ്പൺ ഓപ്പൺ, കിർഗിൽ കാ ബന്ദ് ഹൈ, കർഗിൽ ബന്ദ് ഹൈ, കിർഗിൽ റസ്ത ബന്ദ് ഹൈ, കൽ മേ തോ ബന്ദ് ഹൈ, ഭായ് ജാ റഹാ ഹൂ, ബോൽതാ മേ വോ കാ ലദാക്കി സേ മേ ബാത് കർവായി, ബോൽതാ ബന്ദ് ഹൈ, ബന്ദ് റസ്ത, സോനാ മാർഗ് പേ സ്റ്റേ കരോ ജാകെ, കബ് ഖുലേഗാ, യേ കൽ ഖുലേഗാ, യേ കൽ ഖുലേഗാ, ഡൽ ഗേറ്റ് നഹീ ഹൈ, ഡൽ ഗേറ്റ് डेलगेट नहीं है, ट्रैफिक पुलिस वालों को पूरा कंफर्म आईडिया होता है, उनको पूरा मेन जो है ना डेलगेट वाला कालीकट ट्रैफिक पुलिस, ट्रैफिक पुलिस वाला कोई भी होगा ना उसको पता होता है पूरा, इसके बारे में पूरी जानकारी। आप टूरिस्ट सेंटर चले जाओ, लद्दाखी पूछ लो, लद्दाखी को पता होता है, हां टूरिस्ट सेंटर चले जाओ, टैक्सी स्टैंड फर्स्ट एंगल പറഞ്ഞില്ലേ, തുറന്നിട്ടുണ്ട് പൊക്കിയോ എന്ന്. പിന്നെ മറ്റയാൾ പറഞ്ഞുണ്ടോ ക്ലോസ് ആണ്, അതാണ് അവസ്ഥ. പലർക്കും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നാളെ തുറക്കുന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലോസ് ആവുമെന്ന് പറഞ്ഞ ആൾ എന്ന് തുറക്കുന്നു വെച്ചപ്പോൾ നാളെ തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഏതായാലും സോനാമാർഗ് പിടിച്ചാൽ നമുക്ക് നാളെ ലേ ഓപ്പൺ ആവുകയാണെങ്കിൽ അങ്ങ് കയറാം. ഗൈസ്, അങ്ങനെ ഫൈനലി ഇതേ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ആൾ ഫസ്റ്റ് 700 അങ്ങനെ കണ്ടാണ് പറഞ്ഞത്, കുറച്ച് കുറച്ച് അവസാനം 500 എടുത്തിട്ടുണ്ട്. ഇതേ ഈ ഒരു സാധനം കേട്ടോ, ഈ ഒരു കളറിന് വേണ്ടി ഒരുപാട് തപ്പിയിട്ടു. ഗൈസ്, അങ്ങനെ ഇതേ നമ്മൾ സോനാമാർഗിലെ ആ ഒരു ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട്. ആ ഒരു ഏരിയ എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് 60-something kilometer കണ്ടാണ് സോനാമാർഗിലോട്ടുള്ളത്. ഇപ്പം ഏകദേശം സമയം 12:30 ഉച്ചയ്ക്ക്. ഞാനിതിൽ അടിച്ചേക്കുന്നത് തെറ്റാണ്, കാരണം ഇതിൽ ഗൂഗിൾ മാപ്പ് നോക്കുന്ന സമയത്ത് സോനാമാർഗിലോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ തിരിച്ച് ജമ്മു പോയി അങ്ങനെ പോകണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ അതിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലം നോക്കിയ സമയത്ത് അവിടെ എങ്ങാണ്ടൊരു വർക്ക് നടത്തുന്നുണ്ട്, റോഡിൻ്റെ പണിയാണെന്ന് തോന്നുന്നു. പക്ഷെ
അത് മാപ്പിലുള്ള എററാണെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ ഫ്രണ്ട്സൊക്കെ ഡൽഹിയിൽ കണ്ട ഫ്രണ്ട്സൊക്കെ പോയി വന്നതാണ്, അവിടെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്, ഇന്നൊന്നും കഴിച്ചില്ല, അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതിയാണ്. ഓക്കെ ഇതേ ഇതാണ്ടോ നമുക്ക് ഇന്ന് കിട്ടിയ ഫുഡ്, നമുക്ക് അതെല്ലാം ഇത് കഴിച്ചേ കേട്ടോ. ഓക്കെ അപ്പം ഇനി ഇവിടുന്ന് പോവാണ്. അപ്പം ഞാൻ ഇവിടെയും അന്വേഷിച്ചു ലഡാക്കിനെ കുറിച്ച്, ലേ പോകുന്ന റൂട്ടിനെ കുറിച്ച്. ഇവരും അത് തന്നെ പറഞ്ഞു ഇപ്പോൾ ക്ലോസ് ആണ്, ഇനി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തുറക്കുമായിരിക്കും എന്നാണ് പറയുന്നത്. പൈസപ്പോൾ ഇതേ ഇവിടെ എഴുതി വെച്ചുണ്ടോ, ഫുള്ള് ജമ്മു കാശ്മീർ കേട്ടോ. സോനാമാർഗ് 55 kilometers ആണ്. ഞാൻ കുറേയായിട്ട് തപ്പുവാണ് കയൽ വണ്ടികളുണ്ടോ എന്നുള്ള കാര്യം, പക്ഷേ കയൽ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കയൽ വണ്ടികൾ ഇവിടെ വന്ന ശേഷം. ഓക്കെ ഇതേ ഈ ഒരു കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങനെ പോവാം. ാണ് നോക്കിക്കേ എൻ്റെ അമ്മോ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇമ്മാതിരി ബ്യൂട്ടി കാണുന്നത്. ഇതാണ് നാച്ചുറൽ ബ്യൂട്ടി. പിന്നെ ആ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു 5 ദിവസമായി, ഇന്നത്തേക്ക് 5 ദിവസമായി. 5 ദിവസം ഞാൻ അങ്ങോട്ട് കയറിപ്പോകും. ഇവര് 4 ദിവസമായി, ഇവരെല്ലാവരും 4 ദിവസമായി. നിങ്ങൾ 4 ദിവസം കയറിപ്പോകും, ഇറക്കി വിടും, കയറിപ്പോകും, ഇറക്കി വിടും. ലാസ്റ്റ് മറ്റേ ഇവരുടെ പരിപാടികളൊക്കെ ഉണ്ട്, നരേന്ദ്രമോദിയുടെ G20 പരിപാടികളൊക്കെ ഉണ്ട്. അവരുടെ വണ്ടി കുറച്ച് പോകണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയുടെ പിന്നാലെ വെച്ച് പിടിച്ച് ആ വണ്ടി കയറ്റി വിട്ടു. ഞങ്ങളുടെ വണ്ടിയൊന്നും കയറ്റി വിട്ടില്ല. ഞങ്ങളൊരു 10-50 പേരുണ്ടായിരുന്നു. കുറേ വണ്ടി ബൈക്ക് എല്ലാവരൊക്കെ ഉണ്ട്, കാറ് വേറെ ടീം ഉണ്ടായിരുന്നു, കയറ്റി വിട്ടില്ല. അത് കഴിഞ്ഞ് ലോറിക്കാർ കയറിപ്പോയി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇന്ന് കാലത്ത് 7 മണിക്ക് വരാൻ പറഞ്ഞു. ഇന്ന് കാലത്ത് 7 മണിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഫസ്റ്റത്തെ കുഴപ്പമുണ്ടായില്ല, രണ്ടാമത്തെ പിന്നെയും പിടിച്ച് അവിടെ ചെയ്യുമ്പോൾ അവർ പറഞ്ഞ് കയറ്റി വിടാൻ പറ്റില്ല, മോശം അവസ്ഥയെന്ന് പറഞ്ഞു. ഈ കയറിപ്പോയ G20 വണ്ടി ഉണ്ടല്ലോ, ഫ്ലെക്സ് അടിച്ച് പോയ വണ്ടി, അതൊക്കെ തിരിച്ചിറക്കി. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ സോനാമാർഗ് കാണും, നിലവിൽ വേറെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ പോണത് നെഗറ്റീവ് എടുപ്പിക്കാൻ തല്ല. ഞാൻ വണ്ടി ആയ കാരണം ഞാൻ തിരിച്ചത്, കുറേ ആൾക്കാർ എന്ത് കയറിപ്പോയി, കർണാടക ചേക്കേ വരും, നമ്മൾ ആരോടും പറഞ്ഞില്ല. കേൽവണ്ടി ആയ കാരണം സ്പ്ലെൻഡർ ആയാൽ കാരണം ഇപ്പോ സോനമാർഗ് പോയേക്കാണ്ടല്ലോ. ഇപ്പൊ നമ്മളവിടെ റൂം എടുത്ത് 200 രൂപയ്ക്കുള്ള റൂമുള്ള ഒരു യൂത്ത് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ മുന്നാണ് ചെക്ക് പോസ്റ്റ്. ഇനി അത് പോയ കിട്ടില്ല, കാരണം എല്ലാരും പിന്നെ ഷാറൂഖ് ഖാന്റെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ അത് കാരണം അവിടെ ഓൾമോസ്റ്റ് എല്ലാ റൂം സ്റ്റേയും ഹോസ്റ്റലും ഫുള്ള. ഇത് നല്ല ഡബിൾ കാശാ പറഞ്ഞത്, ടെന്റ് ഉണ്ട്, ആ ടെന്റ് ഉണ്ടല്ലേ, ടെന്റ് അടിച്ച് കിടക്കാം, എല്ലാം ഉണ്ട്, സീനില്ല. വണ്ടി ഓടിച്ചിട്ടാണോ വന്ന്? അല്ല, ഡൽഹിയിൽ. ഡൽഹിയിൽ എവിടെ ശരിക്കും ചെല്ലോ? മലപ്പുറം. മലപ്പുറം ആണല്ലോ. ഞാനിവരെല്ലാരും വണ്ടി ഞാൻ ഒറ്റയ്ക്കോ. ഞാൻ അറിയാം കഴിഞ്ഞ മാസം 27-ാം തീയതി. ഇവരിങ്ങള് നന്നാന്തില്ലേ? കഴിഞ്ഞ മാസം. ഞാൻ കഴിഞ്ഞ മാസം 27-ാം തീയതി ഞാൻ കുറച്ച് സ്റ്റേറ്റ്സ് മറ്റേ കവർ ചെയ്തിട്ടാണ് വന്നത്. ഞാൻ ഇവരെ കണ്ടിട്ട് ഇപ്പോൾ ഒരു 4 ദിവസം 5 ദിവസമൊക്കെ ആയി. ഇവിടെ പെട്ടിട്ട് ഞങ്ങൾ കുറച്ച് ദിവസമായി സോനാമാർഗിൽ, ശ്രീനഗർ ആയിട്ട് പെട്ടിട്ട് കുറച്ച് ദിവസമായി. എങ്ങനെ പോയാലും May 10-ാം തീയതി ഒരു 50 kilometers ഓടി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി 8000 kilometers ആയി. എൻ്റെ വണ്ടി ഇവരുടെ എല്ലാവരുടെയും 10-80 kilometers ഓടിച്ചിട്ട് വരുന്നു. ഞാൻ സ്പ്ലെൻഡറും അച്ഛൻ്റെ കയ്യിലുണ്ടായാലും ഞാൻ ഇവർ പെട്ടെന്ന് നിർത്തി. അവർ കണ്ടില്ല, അവർ പോയി. ഒരു വണ്ടി ഫ്രണ്ടിൽ പോയിണ്ട്. ബാംഗ്ലൂരിന്ന് 7,000 rupees. ഇപ്പോ കാരണം എന്താ അറിയോ, അലമ്പ് സീനാ. പൂവണ്ട പൂവണ്ട അത് 100 പ്രാവശ്യം ഞങ്ങൾ പറയും എനിക്ക്. അമ്മ അല്ലാണ്ട് നമ്മളങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിച്ചില്ല. ഞങ്ങളോ, ഞങ്ങളിനി ഇന്നിപ്പോ ഇനി ജമ്മു പിടിക്കും, നാളെ അമിത്ഷാറും പിന്നെ ഗോൾഡൻ ടെമ്പിളും കാണും. ഗോൾഡൻ ടെമ്പിൾ അവിടെ നിന്ന് പിന്നെ പോണ വഴിക്ക് ഹരിഹർ ഫോർട്ട്. ഓക്കെ ശരിയാണ്, നോക്കി നോക്കിട്ടോ. എന്തായാലും പോവാൻ പറ്റില്ല, നോക്കി നോക്കും. പോലീസ് സാറേ ശ്രദ്ധിച്ചാൽ ഫുള്ളി ഡാമാണ് കേട്ടോ. ഫുള്ളി എന്തൊക്കെയോ പോലെ ആവട്ടോ, മനസ്സാകെ എന്തൊക്കെയോ ആയി.
എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത്, അടുത്ത മാസം 5-ാം തീയതിക്ക് ശേഷമാണ് പോയിട്ട് കാര്യമുള്ളൂ എന്ന് പറയുന്നത്. നമുക്കേതായാലും ഇനി സോനമാർക്ക് പോയിട്ടും കാര്യമില്ലെന്നാണ് അവർ പറയുന്നത്. നമുക്കേതായാലും ശ്രീനഗറിലോട്ട് തന്നെ പോകട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് സോനമാർക്ക് പോയി നോക്കണോ, എന്താ ഒരു ഐഡിയയില്ല. കഴിച്ച അപ്പോൾ സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എന്തൊക്കെയോ പോലെ ആവട്ടോ, കാരണം അവർ മലയാളീസാണ്. അവരെ 4-5 ദിവസമായിട്ട് അവിടെ കുടുങ്ങി കിടക്കുമായിരുന്നല്ലോ, കുടുങ്ങിയല്ല ലേ പോകാൻ വേണ്ടി ഡെയിലി അവിടെ ബോർഡറിൽ പോയി നോക്കുമല്ലോ. അങ്ങനെ ഒരിക്കലും അവർ സമ്മതിക്കുന്നില്ല, വണ്ടിയൊക്കെ അടിച്ചോടിക്കുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത മാസം 5-ാം തീയതിക്ക് ശേഷം തുറക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞത്. പിന്നെ 25-ാം തീയതി അപ്പം ഇനി 10 ദിവസം ഉണ്ട് അടുത്ത 5-ാം തീയതിക്ക്. അത്രയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. 5-10 ദിവസമൊക്കെ അവിടെ ചുമ്മാ നിൽക്കുക പറഞ്ഞാൽ എന്തായാലും പോയിട്ട് നോക്കാം. പക്ഷേ അവരങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അവരോട് ഡെയിലി അവിടെ ആർമിയിൽ പോയി അവർ അന്വേഷിക്കുന്നു, ബോർഡറിൽ പോയി അന്വേഷിക്കുമ്പോൾ നാളെ വാ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നാളെ വാ എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുക, അവർ പിറ്റേ ദിവസം പോയി നോക്കും. അങ്ങനെ അവർ 4 ദിവസം കണ്ടി അവിടെ പോയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നിട്ടും രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ അവർ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ കുറേ ആഗ്രഹിച്ചൊക്കെ വരുന്ന ട്രിപ്പല്ലേ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമമുണ്ടാവും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും മേലെ മാക്സിമം നമുക്ക് പോയി നോക്കാട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു ബായിയെ കിട്ടിയിട്ടുണ്ട്. ഈ ബായി എന്ന് പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ അവർ പറയുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമതൊരു ആൾ പറഞ്ഞപ്പോൾ അങ്ങേർ പറഞ്ഞത് രണ്ടാമതൊരു ആന്ധ്രാപ്രദേശുകാരനറ്റം തോന്നുന്നു, അങ്ങേർ പറഞ്ഞപ്പോൾ ഈ ബായി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബായി പറഞ്ഞു നമ്മളും അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ബായി പറഞ്ഞു നമുക്കെന്നാൽ ഒപ്പരം പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബായി കൂടെ വരുന്നുണ്ട്. ബായി ഇപ്പം എന്നെ ഇവിടെ മിസ്സിംഗ് ആയപ്പോൾ തിരിച്ചു വന്നതാണ്. ഞാൻ ATM കൊണ്ടപ്പോൾ പെട്ടെന്ന് ക്യാഷ് എടുത്തു, കയ്യിലെ ക്യാഷ് തീർന്നുപോയി. അപ്പോൾ ബായി തിരിച്ചു വന്നേക്കുവാണ്. ഇപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താണ് എന്താ ഇപ്പോഴത്തെ ഒരു മൂഡ് എന്തോ ഒരു പോലെ കേട്ടോ. അതറിഞ്ഞപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ, പക്ഷെ അടിയിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം RMSനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ചിലർ പറയുന്ന ഓപ്പണാണ്, 90% ഓപ്പണാണ്, ഇനി ആരോടെങ്കിലും ഒന്ന് ചോദിച്ചോക്കോ ഒന്ന് ഉറപ്പിന് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോഴും നമുക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടില്ലായിരുന്നു, എങ്ങനെയെങ്കിലും പോകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഇപ്പോൾ പുള്ളി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ആ ഈ നമ്മുടെ ഈ ഒരു മലയാളീസ് നമ്മളോട് സംസാരിച്ചില്ലേ, അവർ പറഞ്ഞു ഈ ലോറി ഫുൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ളതാണ്, അപ്പോൾ അവരൊക്കെ ഈ ഒരു ബോർഡർ ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് അവർ പറഞ്ഞു. മിക്കവാറും അടുത്ത മാസം 5-ാം തീയതിൻ്റെ മുന്നേ നോക്കണ്ടെന്ന് പറയുന്നത്. അതുവരെ അവർ ഇതുപോലെ പറയും നാളെ ഓപ്പണോ നാളെ ഓപ്പണോ, പക്ഷേ 5-ാം തീയതിൻ്റെ മുന്നേ നോക്കണ്ട അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം, എന്താ സിറ്റുവേഷൻ അനുസരിച്ച് അതുപോലെ ചെയ്യാം. ചിലപ്പോൾ കൂടുതൽ ലേറ്റ് ആവുകയാണെങ്കിൽ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതേ കണ്ടോ വണ്ടി നിർത്തിക്കുന്നു. ഇവരും പറയുന്നേ, ഇപ്പൊ ഇവര് പറഞ്ഞില്ലേ നേരത്തെ ഉള്ള ആർമിക്കാരൻ പറഞ്ഞു 5 ദിവസം, പക്ഷെ ഇവർ കൈ കാണിച്ച് ചോദിച്ച ശേഷം ഇവർ പറഞ്ഞു 2 ദിവസം. ഇതാണ് കേട്ടോ മാറ്റം, ഇങ്ങനെ വരുന്ന സമയത്താണ് മനസ്സിലാകെ എന്താ ഇപ്പോൾ ഇതിൽ ശരിയെന്നുള്ള കാര്യം അറിയാണ്ട് പോവാ. അപ്പോൾ ഏതായാലും ഞാനൊക്കെ എന്ത് കാര്യം അവതരിപ്പിച്ചാൽ ഇതുപോലെയാണ്, വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല, നടന്നിട്ടില്ല ഇതുവരെ. പക്ഷേ കുഴപ്പമില്ല, ഓക്കെ നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ ഒരു എൻജോയ്മെൻറ്റ്. നമ്മളങ്ങോട്ട് കൂടുതൽ പോകണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയ്ക്ക് ഡേഞ്ചർ ആയതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കടത്തി വിടാത്തത്, ലൈഫിന് വരെ അത്രയ്ക്ക് റിസ്ക് ആയതുകൊണ്ടാണ്. അല്ലാണ്ട് അവർക്ക് ചുമ്മാ ഒരു വാശിക്ക് അവർ ചെയ്യുന്നൊന്നുമല്ല, അവർ നമ്മുടെ സേഫ്റ്റിക്ക് തന്നെയാണ് പറയുന്നത് അങ്ങോട്ട് പോകേണ്ടത്. അവിടെ അങ്ങനെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്, അത് 100% ഉറപ്പാണ്. കാരണം ലാൻഡ് സ്ലൈഡ് അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ ദേഹത്തൊക്കെ വീണ് ആകെ നാശമാവും, അതിനടിയിൽ കുടുങ്ങി ഒരവസ്ഥയാവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയാണ്. അവർ പറഞ്ഞാണ് ഇവിടെ ഷാറൂഖ് ഖാൻ്റെ എന്തോ ഒരു മൂവി ഷൂട്ടിങ് നടക്കുന്നുണ്ട്, അത് കാരണം ഇവിടെയുള്ള റൂമ് കാര്യങ്ങളൊക്കെ ഫുള്ളാണല്ലോ, ഒക്കെ ഫുള്ളും ആണ്. അതുപോലെ നല്ല റേറ്റും ആണല്ലോ റൂമിന് ചോദിക്കുന്നത്, അങ്ങനെ അറവാണ് എന്നൊക്കെ പറയുന്നത് അവർ. അമ്മാതിരി റൂമിനൊക്കെ നല്ല റേറ്റൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരെ അങ്ങോട്ട് ക്യാമ്പ് ചെയ്യാനാണ് പറഞ്ഞത്, കൈ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്തോളൂ അതായിരിക്കും ബെറ്റർ.
നല്ല മഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തെത്തിയിട്ടോ ഞാൻ തിരിച്ചാണ്. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു സ്പോട്ടാണ്, അപ്പോൾ ഫോട്ടോ എടുക്കാൻ കാര്യത്തിൽ നിർത്തിയാണ്. അപ്പോൾ ഇതേ നോക്കിയേക്കോ, എൻ്റെ അമ്മോ, ഇപ്പോൾ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുവാണ്. മുകളിൽ നിന്ന് ഇതേ കണ്ടോ, മഞ്ഞിങ്ങനെ താഴോട്ട് വീണ് കിടക്കുവാണ്. നമ്മുടെ ഭായിയെ കാണാനില്ല കേട്ടോ, ഭായി വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ മുങ്ങള് എങ്ങനെയെങ്കിലും അറിയില്ല. ജമ്മുന്നാ? ജമ്മു വരെ എങ്ങനെ? ജമ്മു വരെ എങ്ങനെ ഒന്ന്? ജമ്മു വരെ ട്രെയിനിൽ വരും ബൈക്ക്. വന്നിട്ടുണ്ട്. അതുപോലെ ഭായിയുടെ വണ്ടി വീണെന്ന് പറഞ്ഞു ഭായി. അതുകൊണ്ടാണല്ലോ ഭായി ലേറ്റ് ആയത്. പിന്നെ വേറെ രണ്ടുപേരെയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നാല് വണ്ടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരും അതുപോലെ നമ്മളെപ്പോലെ ലേ ഉദ്ദേശിച്ച് വന്നതാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് നോക്കാം അവിടുത്തെ കാര്യങ്ങൾ. എല്ലാവരുടെയും ഒരു സ്വപ്ന യാത്രയാണ് ഇതൊക്കെ. അപ്പോൾ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് നോക്കാം. ഞാൻ വിചാരിച്ച ഭായി തിരിച്ചു പോയെന്നാണ്. ഹൈദരാബാദിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പ്ലൻഡർ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പ്ലൻഡർ, ഒരു സി ബി ആർ, ഇതേതോ ഹോണ്ടയുടെ ഏതോ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ അതേ നമ്മുടെ വണ്ടി. ഓക്കേ, സ്പ്ലൻഡറിൽ സോളയാണ് കേട്ടോ. സി ബി ആറിൽ രണ്ടുപേരുണ്ട്. അതുപോലെ ഇതിൻ്റെ അടുത്തത് ഇതേ ഈ ഒരു വണ്ടി കൂടെ എടുക്കാനുള്ള സ്പോട്ടാണെന്ന് തോന്നുന്നു. സംഭവം കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് അതും അറിയില്ല. പടച്ചോനെ ഓഫ് റോഡാണ്. ഇനി ഇവിടെ നിന്ന് സോനമാർഗിലോട്ട് 4 കിലോമീറ്റർ ഉള്ളത്. അത്രയ്ക്കും കുറച്ച് ദൂരം കൂടെ പോയാലേ നമുക്ക് സോനമാർഗ് എത്താൻ വേണ്ടി പറ്റും. ഇവിടെ അതേ ചെറിയൊരു ചെക്ക് പോയിന്റ് കൂടെ ഉണ്ട്. ഇവിടെ എൻട്രി ഫീസ് ആണോ? അപ്പൊ എങ്ങനെ? നോക്കൂ, വ്യൂ നോക്കൂ. ആ അന്തസ് വ്യൂ ആകുമ്പോ കിഡിലെ വ്യൂ ആണ് കേട്ടോ. എത്തി കാഴ്ച. അപ്പോൾ ഇതേ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. ഇവിടെ സോച്ചില്ല പാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് കേട്ടോ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അവിടെയാണ് ഫുള്ള് സീനായി കിടക്കുന്നതെന്നാണ് പറഞ്ഞ്. അപ്പോൾ ആ വണ്ടിയിലുള്ള സാറാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാണ്ട് പൈസ. അപ്പോൾ ഇതുവരെ വന്നിട്ട് ലേ പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാർക്കും നല്ല ത്രില്ലാട്ടോ എന്നെപ്പോലെ തന്നെ. അപ്പോൾ ഇവന്മാരും പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒക്കെ തിരക്കുവാണ്. നമുക്കൊന്ന് തിരക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ള കാര്യം. മെയ് 10 ആവുന്നല്ലോ പറഞ്ഞേ. 8-9 ദിവസമായിട്ട് ഇതിന്റെ നാല് വേറെ ഗ്രൗണ്ട് ഉണ്ട്. അവിടെയും കുറെ വണ്ടിയൊക്കെ അടിക്കിട്ടേക്കോ പോകാൻ പറ്റാതെ. ഈ വരുന്ന വണ്ടിയെല്ലാം ലോക്കൽ വണ്ടിയാണ്. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അപ്പുറത്തുള്ള നേറ്റീവ്സ് ആണ്. ബർഫ് കാ ജോ സ്നോ എലിവേഷൻ വോ ആ രേ നാ ഉസ്കി വജഹ സേ റിസ്ക് ഹൈ. ലേക്കിൻ വോ അലോ കരേഗാ? അലോ മുശ്കിൽ, അലോ നഹീ കരേഗാ. അബി അലോ നഹീ ഹോ. ₹50 അഡപാടയിലെ മൂഞ്ചിരിക്കുന്ന ഒരവസ്ഥ കേട്ടോ. ഇനി 10 ദിവസം കാത്തുക്കണോ ഇവിടെ നിന്ന് അങ്ങോട്ട് ലേ പോകാൻ വേണ്ടിട്ട്.
എന്തൊരവസ്ഥയാടോ, എന്നാ ചെയ്യാനാ. ദേ അപ്പം എന്തായാലും നമ്മളിപ്പോൾ സോനാമാർഗ് എത്തിയിട്ടുണ്ട്. ഈ സോനാമാർഗ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് കാണണമെന്നില്ല, ഈ ഒരു ലുക്കൊക്കെ തരുന്ന ഒരു ആംബിയൻസൊക്കെ ഉള്ള ഒരു വാലി, ഒരു ഗ്രാമം അത്രേ ഉള്ളൂ ഇവിടെ. അതിൽ കൂടുതലൊന്നും ഇവിടെ കാണാൻ വേണ്ടിയൊന്നുമില്ല. അത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ മണാലി പോയാലോ എന്ന് പ്ലാൻ ഉണ്ട്. കാരണം നമ്മൾ വന്ന റൂട്ട് ഫുള്ള് തിരിച്ചു പോയ ശേഷം പത്താംകോട്ട് വഴി തിരിച്ചു പോയിട്ട് നമുക്ക് അതിൽ മണാലി പോയാലോ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാനിലോട്ട് ജസ്റ്റ് വന്നാൽ നമുക്കിത് മഞ്ഞിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകാം, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. മെയിൻലി മഞ്ഞ് കാണാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാശ്മീരിലോട്ട്. പിന്നെ ആ ഒരു റൂട്ട് മൊത്തം ഏതായാലും ഇറങ്ങുമല്ലേ, ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങുമല്ലേ. അപ്പോൾ ഒന്ന് മൊത്തം കവർ ചെയ്യാമെന്നൊക്കെയാണ് പ്ലാന്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരുന്നു, എന്നിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയും കൂടുതൽ എടുത്തുകാണെങ്കിൽ ഓവർ ലാഗ് ആവും. ഗൈസ്, ഈ കാണുന്ന എല്ലാവരും ലേ നമ്മളെ പോലെ ലേ പോകാൻ വേണ്ടി അവരോട് ചോദിച്ച് എന്താ എപ്പോഴാതിറക്കുക ചോദിച്ച് വൈത്തല നടക്കുന്നവരാണ്. അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ഒരു ഹോപ്പ് കിട്ടുമെന്ന് കരുതി വെയിറ്റ് ചെയ്യുവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി, അതായത് ഈവനിങ് 6 മണിയാകുമ്പോൾ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി പറ്റും. എന്തിൻ്റെന്ന് വെച്ചാൽ നാളത്തെ കാര്യത്തിൻ്റെ അപ്ഡേറ്റ്, അതായത് നാളെ ഇവിടെ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നുള്ള കാര്യത്തിൻ്റെ അപ്�േറ്റ് ഇന്ന് ഒരു 6 മണിയാകുമ്പോൾ കിട്ടും. അപ്പോൾ അതറിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നാളെ ക്ലോസ് ആണെങ്കിൽ അവർ ഇവിടെ വിടും. നമ്മളേതായാലും ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് ക്ലോസ് ആണെങ്കിൽ നമ്മൾ നാളെ ഇവിടെ നിന്ന് വിടും. ഇവരിന്ന് വിടും, നമ്മൾ നാളെ വിടും. ആ ഒരു ചേഞ്ച് ഉള്ളൂ. ക്യാമ്പിങ്ങിന് വേണ്ടി സൈറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരം നമുക്കിനി ഇവിടെ നിന്ന് നേരെ ഇനി ക്യാമ്പ് ചെയ്തിട്ട് ബാക്കി കാരണം അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കും. അങ്ങനെ അവരെയും വിട്ട് നമ്മൾ രണ്ടുപേര്, ഇനി നമ്മൾ രണ്ടുപേരല്ലേ. ദോനോ കെൽസേ ജായക ഓക്കെ. അപ്പം ഇനി നമ്മൾ രണ്ടുപേര് ജോയിൻ ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം, വയ്യേ പറഞ്ഞുതരാം. കാശ്മീർ അല്ല, മണാലി പോകാൻ പ്ലാൻ ഉണ്ട്. ഇവിടെ ഓപ്പൺ അല്ലെങ്കിൽ മണാലി പോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. നമ്മളെ വണ്ടി ഇതേ ഇവിടെ ആയിരുന്നു ഇതുവരെ നിർത്തിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ക്യാമ്പിംഗ് സൈറ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഇതേ ഇവിടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ആ പോണ ഏട്ടൻ കണ്ടോ, അങ്ങേരും ഇവിടെ നിന്ന് ലേ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. 4-5 ദിവസമായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് ലേയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടി അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ലേ വരെ എത്താനും കൂടെ ആൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ആൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുവാണ്. ബാഡ് ന്യൂസാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ബാഡ് ന്യൂസ് എന്ന് പറയാനില്ല, നമ്മളെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. നമ്മൾ സമയം നോക്കാണ്ട് വന്ന് വന്നതാണ് പറയാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ട് പോകണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ക്യാമ്പ് ചെയ്ത് നാളെ ഇവിടെ നിന്ന് സിറ്റുവേഷൻ ഓപ്പൺ ആണെങ്കിൽ പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നേരെ തിരിക്കും എന്നാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോദിച്ചിട്ട് പോകണം. അതിനുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുള്ളിട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സപ്പോർട്ട് തന്നെ തരും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.